അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്റെ രണ്ട് സംശയങ്ങൾ, അതിലൊന്ന്, ജീവിതത്തിൽ ഒരുപാട് കാലം നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ തൗബ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അയാൾ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയ നമസ്കാരങ്ങൾ വീണ്ടും നിർവഹിച്ചു വീട്ടേണ്ടതുണ്ടോ എന്നതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സംശയം. നമസ്കാരം കലാ ഉള്ളവന്റെ മേൽ, അതല്ലെങ്കിൽ നമസ്കാരം കലാ ഉള്ളവന് മയ്യത്ത് നമസ്കാരം നിർവഹിക്കാൻ പാടില്ലാതെ ഹറാമാണ് എന്ന് കേൾക്കാനിടയായി, അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്നതാണ്. സത്യത്തിൽ ഈ ഒരു മസ്അല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന വളരെ പ്രധാനമായ ഒരു മസ്അലയാണ്. മഹാന്മാരായ മദ്ഹബിന്റെ അയിമ്മത്തുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അവരുടെയൊക്കെ അഭിപ്രായം ബുലൂഗിന് ശേഷം, അതായത് പ്രായപൂർത്തിയായതിനു ശേഷം, ഒരാൾ തന്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയ നമസ്കാരങ്ങൾ മുഴുവനും കലാ വീട്ടൽ നിർബന്ധമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അതിനവര് ചില തെളിവുകൾ കൂടെ പറയുന്നുണ്ട്. ആ തെളിവുകളിൽ പ്രധാനമായ ചില തെളിവുകളെ ഞാൻ സൂചിപ്പിക്കാം. അതിലൊന്നവര് പറയുന്നത്, അത് ഒരാൾക്ക് നൽകുവാനുള്ള കടബാധ്യതയെ പോലെ, ഒരാൾ മറ്റൊരാൾക്ക് കടം നൽകാനുണ്ടെങ്കിൽ ആദ്യം അയാൾ അതിനെ നിഷേധിക്കുകയും അതിനെ നൽകാത്ത നിലക്കുള്ള സമീപനങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അയാൾക്ക് മനസ്താപമുണ്ടായി തൗബ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അയാളുടെ തൗബ സത്യസന്ധമായി തീരണമെങ്കിൽ ഇല്ലാ ബിദഫ്ഇഹി ഇലാ സാഹിബിഹി, അതിന്റെ അവകാശിക്ക് ആ കടം തിരിച്ചു നൽകുമ്പോഴാണ് അയാളുടെ ആ ഇല്ലാതാകുന്നത്, അതല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് ഒഴിവായി തീരുന്നത്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള കടമാണ് നമസ്കാരം, അത് വീട്ടിയെങ്കിലേ അയാളുടെ തൗബ സത്യസന്ധമാവുകയുള്ളൂ എന്നതാണ് അവരുടെ പ്രധാനമായ ഒരു തെളിവ്. അതേപോലെ രണ്ടാമതായി അവരുടെ തെളിവ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധാവസരത്തിൽ അസർ നമസ്കാരം, അതിന്റെ സമയം വൈകിപ്പോകുകയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അത് നിർവഹിച്ചു വീട്ടുകയും ചെയ്തു എന്നാണ് രണ്ടാമതായി അവരതിന് ഉന്നയിക്കുന്ന തെളിവ്. ഇങ്ങനെ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നമസ്കാരം കലാ വീട്ടണം എന്നതാണ്. ഇതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇങ്ങനെ തൗബ ചെയ്യാൻ സന്നദ്ധമായ ഒരാൾ അയാളുടെ ജീവിതത്തിൽ മനഃപൂർവമായിരുന്നു നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ അയാളത് നിർവഹിച്ചു വീട്ടിയതുകൊണ്ട് കാര്യമില്ല. അയാളത് നിർവഹിക്കൽ അയാൾക്ക് നിർബന്ധവുമില്ല, മറിച്ച് അങ്ങനെ അയാൾ 1000 പ്രാവശ്യം നമസ്കരിച്ചാലും അത് അയാൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല എന്നാണ് പണ്ഡിതന്മാർ, രണ്ടാമതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. സത്യത്തിൽ തെളിവുകളെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ച് ഈ വിഷയത്തെ വിലയിരുത്തുകയാണെങ്കിൽ, സത്യത്തോട് അടുത്തു നിൽക്കുന്നത് രണ്ടാമത്തെ വിഭാഗം അഭിപ്രായപ്പെടുന്ന അവരുടെ തെളിവുകളാണ് ഏറ്റവും സത്യത്തോട് അടുത്തു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ വിഷയത്തെ സത്യസന്ധമായി വിലയിരുത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ഇന്ന ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ ഇന്ന മദ്ഹബിന്റെ അയിമ്മത്തുകൾക്ക് അങ്ങനെയാണല്ലോ അഭിപ്രായമുള്ളത്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെളിവുകളുടെ പിൻബലമുള്ള അഭിപ്രായം ഏതാണ് എന്നതാണ്. രണ്ടാമത്തെ വിഭാഗം അഭിപ്രായപ്പെടുന്നത്, ഇങ്ങനെ തൗബ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് നിർബന്ധമായിട്ടുള്ളത് എന്താണ്? അയാൾ കഴിഞ്ഞുപോയ നമസ്കാരങ്ങൾ നിർവഹിച്ചു വീട്ടലല്ല, മറിച്ച് വലാക്കിൻ യജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമുള്ളത് അയാൾ സത്യസന്ധമായി തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അഭയം തേടുകയും ധാരാളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുകയും
സുന്നത്താക്കപ്പെട്ട നമസ്കാരങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നിർവഹിക്കുകയും ചെയ്ത് തന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ആ വിടവ് അയാൾ തീർക്കാനുള്ള ശ്രമമാണ് അയാൾ ചെയ്യേണ്ടത് എന്നതാണ്. കാരണം തൗബ ചെയ്യുമ്പോൾ വത്തായിബു മിന ദംബി കമൻ ലാ ദംബ ലഹു എന്നാണ്. തൗബ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും അതോടുകൂടെ ഇല്ലാതായിത്തീരുകയാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു നിർദ്ദേശം യഥാർത്ഥത്തിൽ വഹാദ മസ്ലഹത്തുല്ലി തായിബ്, തൗബ ചെയ്യുന്നവന് അതിൽ നന്മയുമുണ്ട്. വത്തസ്ഹീൽ, അവനതിൽ എളുപ്പവുമുണ്ട്. കാരണം മാത്രമല്ല വത്തർഗീബ്, അവന് തൗബയിലേക്ക് അത് ഒരു പ്രേരകമായി തീരുകയും ചെയ്യും. മറിച്ച് ജീവിതത്തിൽ 50-60 കൊല്ലക്കാലം അതല്ലെങ്കിൽ 30-40 കൊല്ലക്കാലം ഉപേക്ഷ വരുത്തിയ നമസ്കാരങ്ങൾ മുഴുവനും തൗബ ചെയ്യാനൊരുങ്ങുമ്പോൾ എല്ലാം നിർവഹിച്ചു വീട്ടൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ കാനൽ കുഫുറുഹീന ഇദിൻ അഹബ്ബു ഇലൈഹി മിൻ ദാലിക്കൽ ഇസ്ലാം അല്ലദീ കാന അലൈഹി, അയാൾ നിലകൊള്ളുന്ന ഇസ്ലാമിനേക്കാൾ അയാൾക്ക് ഒരുപക്ഷെ കുഫറിനോട് താല്പര്യമുണ്ടാകാൻ അത് കാരണമായി തീരും. യഥാർത്ഥത്തിൽ കുഫറിൽ നിന്ന് തൗബ ചെയ്ത് അദ്ദേഹത്തിന്റെ ഇസ്ലാം നന്നാക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു റഹ്മത്തായി മാറേണ്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ മുസ്ലിമാണ്, പക്ഷേ അയാൾ തൗബ ചെയ്യുമ്പോൾ ഇത് അയാൾക്കുള്ള ഒരു അദാബായി മാറുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് പലരെയും തൗബയിൽ നിന്ന് അകറ്റും, തെമ്മാടിത്തത്തിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പരമകാരുണ്യകനായ റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം, ആ അധ്യാപനം അതേ ഒരു നിരാശ ഒരുപക്ഷെ തൗബ ചെയ്യുന്നവന്റെ മനസ്സിൽ ഉണ്ടാകാനേറെ സാധ്യതയുണ്ട്. കൂടുതൽ അയാൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടാൻ അത് ഏറെ സാധ്യതയുണ്ട്. അള്ളാഹു ഏറെ സ്നേഹിച്ച ആളുകളാണ് തൗബ ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ആ തൗബയിൽ നിന്ന് മനുഷ്യന് നിരാശയുണ്ടാക്കുവാൻ അത് പലപ്പോഴും കാരണമായി തീരും എന്നതിനാൽ പണ്ഡിതന്മാർ ഒന്നാമതായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് അയാൾ കഴിഞ്ഞുപോയ നിസ്കാരങ്ങൾ നിർവഹിച്ചു വീട്ടലല്ല വേണ്ടത്, തൗബ സത്യസന്ധമാക്കലാണ് എന്നതാണ്. ഈ ഒരു അഭിപ്രായം അവർ പറയാൻ അവർ ചില തെളിവുകൾ ഉന്നയിക്കുന്നുണ്ട്. ആ തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം കൂടുതൽ ബോധ്യമാവും. ഒന്നാമത് അവർ പറയുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സമയബന്ധിതമാണ്. സമയം കഴിഞ്ഞ് നമസ്കാരം നിർവഹിച്ചാൽ അത് സ്വീകരിക്കുകയില്ല. സമയത്തിന് മുമ്പ് നമസ്കാരം നിർവഹിച്ചാലും അത് സ്വീകരിക്കപ്പെടുകയില്ല, ശരിയല്ല, അത് സഹീഹാവുകയില്ല. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതയില്ല, പണ്ഡിതന്മാരുടെ ഇജ്മാആണത്. ഉദാഹരണം ഫലൗ സല്ലല്ലുഹുർ ഖബ്ല സവാൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാലാണ് ലുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഒരാൾ ലുഹുർ നിസ്കരിച്ചാലോ, അതല്ലെങ്കിൽ ഉറൂബിന് മുമ്പ്, അസ്തമയത്തിന് മുമ്പ് ഒരാൾ മഗരിബ് നമസ്കരിച്ചാലോ, ലം തസിഹ സ്വലാത്തഹു ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള ഇജ്മാഓടുകൂടെയുള്ള അഭിപ്രായമാണ് അവന്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. ഇതേപോലെ തന്നെയാണ് ഫകദാലിക ഇദാ സല്ലഹ ബഅദൽ വഖ്ത്, നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം യാതൊരു കാരണവുമില്ലാതെ ഉപദിക്കുകയാണെങ്കിൽ, അയാൾ നിസ്കാരം പിന്തിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരവും സഹീഹാവുകയില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമസ്കാരം സമയബന്ധിതമാണ്. അപ്പൊ മനഃപൂർവ്വം സമയം നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ അത് സ്വീകാര്യമായി തീരുന്നതല്ല പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തേത് അവരുടെ തെളിവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കരിച്ചു കാണിച്ചു കൊടുത്തു. ഓരോ നമസ്കാരത്തിന്റെയും ആദ്യത്തെ സമയവും അവസാന സമയവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ അസ്സലാത്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, ഈ രണ്ട് സമയത്തിനിടയിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്, അതായത് അതിന്റെ ആദ്യ സമയവും അവസാന സമയവും. അപ്പൊ ഈ സമയബന്ധിതമായ നിലക്ക് തന്നെ നിർവഹിച്ചെങ്കിലേ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയം മനഃപൂർവ്വം ഉപേക്ഷ വരുത്തി കാലങ്ങളായി ഇത് ഉപേക്ഷിച്ചവൻ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് പണ്ഡിതന്മാരുടെ രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്ന ഒരു ഹദീസാണ് അവരുടെ തെളിവ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദറക മിന സുബ്ഹി റകഅത്തൻ ഖബല അൻ തതുലു അശ്ശംസ് ഫഖദ് അദറക സുബ്ഹ് വമൻ അദറക റകഅത്തൻ മിനൽ അസ്ർ ഖബല അൻ തഗ്റുബ അശ്ശംസ് ഫഖദ് അദറക അൽ അസ്ർ. ആരെങ്കിലും
സുബഹി നമസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് ഒരാൾക്ക് കിട്ടി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എങ്കിൽ അയാൾക്ക് സുബഹി കിട്ടി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആർക്കെങ്കിലും അസറിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് അസർ കിട്ടി എന്നാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്? സമയം കഴിയുന്നതിന് മുമ്പ് ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും കിട്ടിയെങ്കിലേ അയാൾക്ക് ആ നമസ്കാരം പ്രയോജനപ്പെടുകയുള്ളൂ. സമയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? പിന്നീട് അയാളുടെ നമസ്കാരത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടായിത്തീരുന്നതല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നാലാമതായി അവർ പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ്, ആരെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ കൽപ്പനയിലില്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ്. കാരണം നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് നമസ്കാരം നിർവഹിക്കുക എന്നത്, യാതൊരു ഉദുറുമില്ലാതെ കാരണവുമില്ലാതെ നമസ്കാരം നിർവഹിക്കുക എന്നത്, അത് പ്രവാചക കൽപ്പനയുള്ള ഒരു പ്രവൃത്തിയല്ല. അത് മറിച്ച് അത് ശക്തമായ വിരോധം വന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയായിരിക്കെ സമയം കഴിഞ്ഞിട്ടും അത് നിർവഹിച്ചു വീട്ടുക എന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ ഈ പിന്നീട് ഇത് അനുവദനീയമാണ്, ഇത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന രണ്ട് തെളിവുകൾ, ആ തെളിവുകളെയും നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ കടം നൽകാനുണ്ടെങ്കിൽ അത് വീട്ടണം എന്നാണല്ലോ ഒന്നാമതായി പറഞ്ഞ തെളിവ്. ആ അതിനോട് നമസ്കാരം കലാവ് വീട്ടുന്നതിന് ഖിയാസാക്കാൻ പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ആ ഖിയാസ് ഫാസിദായ ഖിയാസാണ് എന്ന് പണ്ഡിതന്മാർ തെളിവ് സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം ഇന്ന കൃത്യസമയത്ത് അതല്ലെങ്കിൽ ഇന്ന സമയത്ത് കൊടുക്കണമെന്ന്, ആ കടം കൊടുക്കാൻ ഒരു മഹദൂദായ വക്തില്ല, അതിനൊരു തുടക്ക സമയമോ ഒരു അവസാന സമയമോ ഒന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അയാൾക്ക് സൗകര്യമുള്ള ഒരു സമയത്താണ് കൊടുക്കേണ്ടത്. എന്നാൽ നമസ്കാരം അങ്ങനെയല്ല, അതിന് ഒരു സമയം, തുടക്കമായ ഒരു സമയമുണ്ട്, അവസാനമായ ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഇതിനോട് ഖിയാസാക്കൽ, ആ ഖിയാസ് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് അതിന് പറയുന്ന മറ്റൊന്ന് പറയുന്ന തെളിവ്, ഒരാൾ ഉറങ്ങുകയോ അതല്ലെങ്കിൽ മറക്കുകയോ ഒക്കെ ചെയ്താൽ അയാൾ ഓർമ്മ വരുന്ന സമയത്ത് നമസ്കരിച്ചാൽ മതി, അപ്പൊ അത് കലാവ് വീട്ടലല്ലേ എന്നാണ്. അത് ഉഴുതുറുള്ളവന് മാത്രമാണ്, അത് മഹദൂറായവനുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു കാരണമുള്ളവൻ, ഒരാൾ ഉറങ്ങിപ്പോയി, ഒരാൾ മറന്നുപോയി എങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ഫല്യുസല്ലി ഹൈദാ ദക്കറഹ, ഓർമ്മ വരുമ്പോൾ അയാൾ നമസ്കരിച്ചു കൊള്ളട്ടെ. അപ്പോൾ അതാണ്, ആ ഓർമ്മ വരുമ്പോഴാണ് ആ നമസ്കാരത്തിന്റെ സമയം, ഉദുർ നീങ്ങുമ്പോഴാണ് ആ നമസ്കാരത്തിന്റെ സമയം. അതാണ് ഖന്ദഖ് യുദ്ധാവസരത്തിലും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സംഭവിച്ചത്. അതായത് മുശ്രിക്കുകളുമായി യുദ്ധം നടക്കുന്ന അവസരത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്, ശഗലൂന അനി സ്വലാത്തിൽ വുസ്ഥ സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിന്റെ സമയത്ത് അവർ നമ്മെ ജോലിയിലാക്കി എന്നാണ്. ശത്രുക്കളോട് അമർഷമുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, സഹാബത്തിനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫസല്ലൽ അസർ ബഅദമാ ഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അവർ അസർ നമസ്കരിച്ചത്. അത് ഉദുറുള്ള സമയത്താണ്. സ്വാഭാവികമായി യുദ്ധാവസരത്തിൽ മഷ്ഹൂരിലായി, ജിഹാദുമായി ബന്ധപ്പെട്ട ശുഗലിലായി തീർന്നു, അത് ഉദുറുണ്ട്. അങ്ങനെ ഒരാൾ ഉറക്കത്തിൽപ്പെട്ടാലും, അങ്ങനെ ഒരാൾ മറന്നുപോയാലും, അങ്ങനെ ഒരാൾ അത്യാവശ്യമായ ഒരു തിരക്കിൽപ്പെട്ടാലും, നമ്മളുണ്ടാക്കുന്ന തിരക്കല്ല, അത്യാവശ്യമായി അറിയാതെ പെട്ടുപോയൊരു തിരക്കിൽ അയാളുടെ ആ ഉദുറ് നീങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അയാൾ നിർവഹിക്കണം. അതല്ലാതെ ഇതൊന്നുമില്ലാതെ മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചവന്റെ വിഷയത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവൻ സത്യസന്ധമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, സുന്നത്തായ നമസ്കാരങ്ങൾ അയാൾ അങ്ങനെ ആ നിലക്ക് സുന്നത്തായ കിട്ടുന്ന അവസരങ്ങളിലുള്ള നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അയാൾ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെയാകുമ്പോൾ പിന്നെ മറ്റൊരു ചർച്ച അവിടെ കടന്നു വരേണ്ടതില്ല. അയാൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ, അതല്ലെങ്കിൽ മറ്റുള്ള നവാഫിലുകൾ നമസ്കരിക്കാൻ പാടുണ്ടോ എന്ന ചർച്ച തന്നെ അവിടെ അപ്രസക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.